പ്രതിപക്ഷത്തിനെതിരെ സൈബർ ഇടങ്ങളിൽ നിരന്തരം ആശയപ്രചരണം നടത്തുക എന്നുള്ളത് ഇടത് സൈബർ പോരാളികളുടെ ഒരു കടമയായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ കോൺഗ്രസിനെതിരെ വലിയ സൈബർ ആക്രമണമൊന്നും നടത്തേണ്ടുന്ന അവസ്ഥ ഇടത് സൈബർ പോരാളികൾക്കില്ല കാരണം കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ തന്നെ ചേരിതിരിഞ്ഞ് പരസ്പരം നേതാക്കന്മാരെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇടതു സൈബർ പോരാളികൾ നടത്തുന്നതിനേക്കാൾ സ്തുത്യർഹമായി കോൺഗ്രസ്സുകാരെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചെളിവാരി എറിയലുകൾ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു കെ എസ് ബ്രിഗേഡ് ഒരു വശത്തു നിന്ന് കെ എസ് ബ്രിഗേഡിനെതിരായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ തെറിവിളിച്ചുകൊണ്ടേയിരിക്കുന്നു രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് പ്രത്യേകം ട്രോളുകളും സംഗതികളും സംഗതികളുമൊക്കെയായി കെ സി വേണുഗോപാൽ അടക്കമുള്ളവരെ സൈബറിടങ്ങളിൽ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ അനുയായികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അവർ ഫേസ്ബുക്കിൽ തന്നെ വന്ന് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്തിന് മറുതാടൻ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ രമേശ് ചെന്നിത്തല കാശ് കൊടുത്ത് കെ സി വേണുഗോപാലിനെതിരെ വാർത്ത ഉണ്ടാക്കുകയാണ് എന്നും അവരാരോപണം ഉന്നയിക്കുന്നു അതിൽ രണ്ടാണ് കാര്യം ഒന്ന് രമേശ് ചെന്നിത്തല ഇങ്ങനെ കാശ് കൊടുത്ത് കെ സിക്കെതിരെ വാർത്ത എഴുതിപ്പിച്ച് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മറ്റത് ഒരു ഓൺലൈൻ മാധ്യമത്തെ പേരെടുത്ത് പറഞ്ഞ് കാശ്വാക്കി വാർത്ത സൃഷ്ടിച്ചു കൊടുക്കുന്നയാൾ എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അത്രമാത്രം അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു ഹൈക്കമാൻഡാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് നാനാ വാക്കിനും പരാതിയാണ് കെ പി സി സിയുടെ മറ്റു രണ്ട് ജനറൽ സെക്രട്ടറിമാർ ആലപ്പുഴക്കാരായ രണ്ട് ജനറൽ സെക്രട്ടറിമാർ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കെ സി വേണുഗോപാലിന് വേണ്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ കൂടി കെ സി വേണുഗോപാലിനെ ആക്ഷേപിക്കാൻ ആളെ ഇറക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഒരു ഓഡിയോയൊക്കെ ചോർന്നത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പഴകുളം മധു ഏതോ ഒരു കോൺഗ്രസുകാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ വന്നാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഈ ഓൺലൈൻ ചാനലിനെയും ചേർത്ത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തൊരു വൃത്തികെട്ട സാഹചര്യമാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ കാശ് കൊടുത്ത് വാർത്ത എഴുതിപ്പിക്കാറുണ്ട് ഞങ്ങളതൊക്കെ ചെയ്യുന്നവരാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിച്ചു തരുന്നു ആ നിലയിലേക്ക് അധപ്പതിക്കുകയാണ് സൈബറിടങ്ങളിൽ പൊരിഞ്ഞ പോരാണ് ഹൈക്കമാൻഡ് പലവട്ടം ഇതൊന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകി സംസ്ഥാന നേതൃത്വം ഫേസ്ബുക്കിൽ കൂടി വലിയ പ്രഖ്യാപനം നടത്തി ഇനി ആരെങ്കിലും നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ തയ്യാറായാൽ ശരിയാക്കി ശരിയാക്കിക്കളയുമെന്ന് പറഞ്ഞു പക്ഷേ ശരിയാക്കലൊക്കെ അവിടെ തന്നെ നിൽക്കുന്നു കെ പി സി സിയുടെ നേതൃതലത്തിലുള്ള ആളുകൾ തന്നെ ഈ സൈബർ പോരാട്ടത്തിൽ ഊർജം പകർന്നുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സുധാകരന് ആകാശത്ത് കൂടി മൂന്നാലഞ്ച് വിമാനം പറക്കുന്ന ആ സ്വപ്നം മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത് അതല്ലാതെ സംഘടനാപരമായി എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്